എല്ലാവർക്കും ഡിയോടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ നമ്മള് ഇന്ന് വന്നിരിക്കുന്ന പറഞ്ഞാൽ നിങ്ങളെല്ലാം വാട്സാപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിനെ കുറിച്ചാണ്, അതായത് വാട്സാപ്പ് സ്റ്റിക്കറിനെ കുറിച്ചാണ്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പാറിപ്പടർന്ന് നടക്കുന്ന ഒരു ഇതാണ് വാട്സാപ്പ് സ്റ്റിക്കറുകൾ. നമ്മുടെ പ്രിയപ്പെട്ട നടന്മാർ മോഹൻലാൽ മമ്മൂട്ടി അങ്ങനെ ഒരുപാട് നടന്മാരുടെ സ്റ്റിക്കേഴ്സാണ് ഇപ്പോൾ ഇതിൽ പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ലഭിക്കാം, അപ്പോൾ നിങ്ങളുടെ ഫോണിൽ അത് ആക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ എങ്ങനെ ആക്റ്റീവ് ആക്കാം എന്നാണ് ഞങ്ങളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റിക്കർ ആക്റ്റീവ് ആക്കാൻ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് വേണത്. ഒന്ന് വാട്സാപ്പ് ബീറ്റ വെർഷനും ഒന്ന് ആൾ ഇൻ വൺ വാട്സാപ്പ് ആപ്ലിക്കേഷനുമാണ്. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞങ്ങൾ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ പോയി രണ്ടും ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. ടെക് മലയാളം എന്ന ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ ഇനേബിളും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സാപ്പ് സ്റ്റിക്കേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ വാട്സാപ്പ് അപ്ഡേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്ഡേറ്റ് ആയതിന് ശേഷം നിങ്ങൾ ചാറ്റ് ബോക്സിൻ്റെ ഏറ്റവും സൈഡിലായിട്ട് കാണുന്ന ഇമോജിയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഗിഫിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ചിഹ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വാട്സാപ്പിൻ്റെ സ്റ്റിക്കർ സർവീസ് ആക്റ്റീവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെയുള്ള കുറച്ച് സ്മൈലികൾ കാണാൻ പറ്റും. ഇനി അഥവാ നിങ്ങളുടെ ഫോണിൽ വാട്സാപ്പിൻ്റെ സർവീസ് ആക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അതെടുക്കാം, അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാട്സാപ്പിൻ്റെ തന്നെ വാട്സാപ്പ് ബീറ്റ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. വാട്സാപ്പ് ബീറ്റ വെർഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. ഞാനൊരു താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ വാട്സാപ്പിൻ്റെ വേറൊരു ഇതെന്ന് വെച്ചാൽ വാട്സാപ്പിൻ്റെ ബീറ്റ വെർഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മലയാളം ട്രോളും മറ്റ് കാര്യങ്ങളൊക്കെ മെസ്സേജ് മലയാളം ട്രോള് പോലത്തെ നടന്മാരെയും നടിമാരെയും വെച്ചുള്ള സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വാട്സാപ്പ് ബീറ്റ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ബീറ്റ വെർഷൻ എന്ന് വെച്ചാൽ ഏറ്റവും ഫോണിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. കാരണം ഇത് വാട്സാപ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതാണ് വാട്സാപ്പ് ബീറ്റ വെർഷൻ. അതിനുശേഷം നിങ്ങൾ വേറൊരു ആപ്ലിക്കേഷൻ കൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്, വാട്സാപ്പ് ആൾ ഇൻ വൺ വാട്സാപ്പ് മലയാളം ട്രോൾസ്. അത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഞാൻ താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാതെ തന്നെ അവിടുന്ന് ഡയറക്റ്റ് കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്, പക്ഷേ ഏറ്റവും ഉപകാരപൂർവ്വമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനായിട്ടാണ് അവർ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെയധികം പരസ്യങ്ങളൊന്നുമില്ല എന്നതാണ് ഇതിൻ്റെ വേറൊരു ഗുണം. അപ്പോൾ നമുക്കൊരുപാടുണ്ട്. ഇതിൻ്റെ എല്ലാം ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒന്നേ ഉള്ളൂ, ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന പ്ലസ് ബട്ടണിലൊന്ന് നീക്കുക. അത് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യേണ്ടത്. ഏറ്റവും റൈറ്റിലായിട്ട് കാണുന്ന പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇതുണ്ട്, ഒരുപാട് പാക്കുകളുണ്ട്. നമുക്ക് പബ്ജിയുടെ തന്നെ ഒരുപാട് പാക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രസമായിരിക്കും. നിങ്ങൾക്ക് പബ്ജി ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്യാൻ കാര്യങ്ങളും എല്ലാം. അതേപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഉണ്ട്, മലയാള നടന്മാരുടെ ഉണ്ട്, സൂപ്പർ സ്റ്റാർസിൻ്റെ ഉണ്ട്, പിന്നെ വെറും പക്ക ഡയലോഗായിട്ട് മാത്രമേ ഉള്ളതുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് വാട്സാപ്പിലൊന്ന് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ട്, വാട്സാപ്പിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഡയലോഗ് ഒരുപാടുണ്ട്, മെസ്സേജ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പല ടൈപ്പിലുള്ള ഇമേജസ് ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ടൈപ്പ് സ്റ്റിക്കറാണ് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ അയച്ചു തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹം അയച്ചു തന്ന മെസ്സേജ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വ്യൂ മോർ കൊടുക്കുക. അത്രമാത്രമേ വേണ്ടി വരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാളിൻ്റെ ഓപ്ഷൻസ് എല്ലാം കാര്യങ്ങളും വരും. അപ്പോൾ ഇത്രയധികം സിമ്പിളാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഇത് ഉപയോഗിക്കുക. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞിടാത്ത ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. വാട്സാപ്പ് നിങ്ങളുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ചെയ്യുക. എന്നിട്ട് അവരോട് പറയുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.